ഹലോ ഗൈസ്, എല്ലാ കുടികൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോപ്പിലുള്ള രണ്ട് പാക്കിൻ്റെ റിവ്യൂ ആണ്. ഒന്ന് ഗാർഡിയോളൻ്റെ 50 രൂപേൻ്റെ ബാക്കും, അതേപോലത്തെ 150 രൂപ കൊടുത്ത് മേടിക്കുന്ന ഡേവിഡ് ബിയൻ്റെ ബാക്കും. ഈ രണ്ട് പാക്കും വെർത്താണോ എല്ലയോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. സോ നിങ്ങൾ ഇതിനോട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് വെച്ചാൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. സോ ലെറ്റ്സ് റോൾ ടു ദ വീഡിയോ. ആദ്യം തന്നെ ഗാർഡിയോളൻ്റെ ബാക്കിൽ നിന്ന് തുടങ്ങാം. 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു ഗാർഡിയോളൻ്റെ ഡബിൾ ബൂസ്റ്റഡ് കാർഡും പിന്നെ 50 കോയിൻസും ആണ് കിട്ടുന്നത്. സോ നോട്ട് ദ പോയിൻറ്റ്, 50 രൂപയ്ക്ക് 50 കോയിൻസ് കിട്ടുന്നുണ്ട്. എന്താണ് ഡബിൾ ബൂസ്റ്റഡ് കാർഡ്സ് എന്ന് അറിയാത്തവരുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞു തരാം. നോർമലി നമ്മുടെ എല്ലാ ഇതിന് മുന്നുണ്ടായിരുന്ന എപ്പിക് പ്ലെയേഴ്സിനും സിംഗിൾ ബൂസ്റ്റഡ് കാർഡ്സ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഒന്നില്ലെങ്കിൽ പാസിംഗ്, ഡിഫെൻസിങ്, ഗോൾ കീപ്പിംഗ്, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഒരു ബൂസ്റ്റഡ് ഉണ്ടാവും. ഇപ്പോൾ മുതൽ 2 ബൂസ്റ്റഡ് കാർഡ്സ് വന്നിട്ടുണ്ട്. അതായത് ഇനിയുള്ള എപ്പിക് കാർഡ്സ് എല്ലാം പർച്ചേസ് ചെയ്യണമല്ലോ. ഇതുവരെ എല്ലാവരുടെയും എല്ലാ എപ്പിക് കാർഡ്സും ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള എപ്പിക് കാർഡ്സ് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിരിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു മെത്തേഡാണ് ഡബിൾ ബൂസ്റ്റഡ് കാർഡ്സ് എന്നുള്ളത്. അതായത് ഒരു പ്ലെയറിന് തന്നെ 2 ബൂസ്റ്റിംഗ് ഉണ്ടാവും. ഒന്നിൽ അതിൽ തന്നെ പാസിങ്ങോ ഡിഫെൻസിങ്ങോ എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ഗാർഡിയോളയ്ക്ക് ഇപ്പോൾ പാസിംഗ് ആണ് വന്നിരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഗാർഡിയോളയ്ക്ക് ഡിഫെൻഡിങ് എന്ന് പറയുന്ന ബൂസ്റ്റഡ് കാർഡ്സും കൂടെ കൊടുത്തു തന്നെ ഡിഫെൻസിങ്ങും കൂടെ ഗാർഡിയോള ഒന്നുകൂടെ ബൂസ്റ്റഡ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ടാവും. സോ അതാണ് ഈ ബൂസ്റ്റഡ് കാർഡ്സ് എന്നുള്ളത് സിമ്പിളായിട്ട് പറയുകയാണ് വെച്ച് കഴിഞ്ഞാൽ. സോ നമുക്ക് പാക്ക് റിവ്യൂയിലേക്ക് വരാം. ഈ ഒരു 50 കോയിൻ കൊടുത്ത് കിട്ടുന്ന ഗാർഡിയോളൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 30 വയസ്സായിട്ടുള്ള ഗാർഡിയോളൻ്റെ ഓർക്കസ്ട്രേറ്റർ കാർഡാണ്. എന്താണ് ഓർക്കസ്ട്രേറ്ററും കൂടി എന്നുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു ഗെയിമിൻ്റെ കീ സ്റ്റാർട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു അറ്റാക്കിങ്ങിൻ്റെ കീ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്നുള്ളത് ഒരു നല്ലൊരു ഓർക്കസ്ട്രേറ്ററിൽ നിന്നാവുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മിഡിൽ നിന്നും പാസ് മെനഞ്ഞെടുത്തുകൊണ്ടാണ് ഒരു നല്ല അറ്റാക്കിംഗ് എന്തായാലും കാഴ്ചവെക്കാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെയുള്ള നല്ല കീ മൊമെൻറ്റ് പാസും കാര്യങ്ങളൊക്കെ എബിലിറ്റി ആയിട്ട് കീപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ബിൽഡ് ചെയ്തെടുക്കാനുള്ള ഒരു കഴിവ് ഈ ഒരു ഓർക്കസ്ട്രേറ്റേഴ്സിനുണ്ട്. ഈ ഓർക്കസ്ട്രേറ്റേഴ്സിൻ്റെ മെയിൻ എബിലിറ്റി എന്നുള്ളത് നല്ലൊരു നല്ല പാസിങ്ങും കാര്യങ്ങളും തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ലോ പാസും ലോഫ്റ്റഡ് പാസും എന്തായാലും വേണം. നല്ലൊരു ബോൾ കൺട്രോൾ വരുന്നൊരു ടൈറ്റ് പൊസിഷനിങ് ഉണ്ട്. അതേപോലെ തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് ഡിഫെൻസീവ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്ന സംഭവം. ഡിഫെൻസീവ് അവയർനെസ് ആണെങ്കിൽ ടാക്ലിംഗ് ആണെങ്കിൽ അഗ്രഷൻ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരു നല്ലൊരു കീപ്പായിട്ട് കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ലൊരു ഡിഫെൻസീവ് ആട്രിബ്യൂട്ട്സും കാര്യങ്ങളെല്ലാം ഈ ഒരു ഗാർഡിയോളൻ്റെ കാർഡിന് വരുന്നുണ്ട്. അതുകൊണ്ട് ഡിഫെൻസീവ് പരമായിട്ടും ഒട്ടും മോശമല്ല. നോർമലി ഒരു ഓർക്കസ്ട്രേറ്റേഴ്സിനേക്ക് യൂസ് ചെയ്ത് കാണുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നൊരു വലിയ പ്രശ്നമാണ് ഡിഫെൻസീവ് ആട്രിബ്യൂട്ട്സ് ഇല്ല എന്നുള്ളത്. പക്ഷേ അത് ഇവിടെയിലേക്ക് വരുമ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഗാർഡിയോളൻ്റെ കാർഡ് കീപ്പ് ചെയ്യേണ്ടത് എന്ന് പറയാം. പിന്നെ എനിക്കൊരു ചെറിയൊരു കൺസേൺ ആയിട്ട് തോന്നിയത് സ്പീഡ് ആൻഡ് ആക്സിലറേഷൻ അത്രമാത്രം ഇല്ല. അതുകൊണ്ട് നല്ല സ്പീഡി മിഡ്ഫീൽഡേഴ്സിൻ്റെ ഒപ്പം കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കാൻ മേ ബി ഒന്ന് സ്ട്രഗിൾ ചെയ്തേക്കാം. ഒരു ഓർക്കസ്ട്രേറ്റർ ആണല്ലോ, കുറച്ചെല്ലാം ഒന്ന് മേലേക്ക് കയറിയിട്ടായിരിക്കും കളിക്കുന്നുണ്ടാവുക. കിക്കിംഗ് പവർ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഫിസിക്കൽ കോൺടാക്റ്റും സ്റ്റാമിനയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി ആ മറ്റേ ഗോൾ കീപ്പർ അല്ലേ, സോറി, ഗാർഡിയോളൊന്ന് കയറിപ്പോകുന്നതിൻ്റെ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സൊല്യൂഷനും കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനിൽ പോവാണ്ട് ഡിഫെൻസീവ് എന്നുള്ളത് ഗാർഡിയോളയ്ക്ക് എടുത്ത് കൊടുത്തിട്ട് ഡിഫെൻസീവ് ആക്കിയിട്ട് കഴിഞ്ഞാൽ ഗാർഡിയോൾ ഒരു ആങ്കർമാൻ കളിക്കുന്ന പോലെ തന്നെ ബാക്കിലേക്ക് വന്ന് കളിക്കുന്നുണ്ടാവും. സോ നമ്മുടെ അടുത്ത കാർഡാണ് ഡേവിഡ് ബിയൻ്റെ 150 രൂപയുടെ ബാക്ക്. ഈ 150 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 100 കോയിനും ഒരു ഡേവിഡ് ബിയ പിന്നൊരു ഒലേ എന്ന് പറഞ്ഞ കാർഡും പിന്നെ ഇവാൻ പെരിസിച്ചും അതേപോലെ തന്നെ റൂബൻ ഡിയാസിൻ്റെ കാർഡുമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 4 കാർഡ്സാണ് ഈ ഒരു 150 രൂപ കൊടുത്താൽ കിട്ടുന്നത്. ആദ്യം തന്നെ ഞാൻ ഈ ഡേവിഡ് ബിയൻ്റെ കാർഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡേവിഡ് ബിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാർഡ് എടുത്ത് നോക്കിയപ്പോൾ തന്നെ 33 വയസ്സ് എന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അതിന് മാത്രമൊന്നും ഉണ്ടാവില്ല, നോർമലി ഒരു കാർഡ് ഡേവിഡ് ബിയൻ്റെ അത്രേ ഉള്ളൂ എന്നൊക്കെയാണ് വിചാരിച്ചത്. നോർമൽ കാർഡ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സ് കാർഡിനെ വെച്ചിട്ടല്ല കമ്പയർ ചെയ്ത്, സാധാ ഒരു എപ്പിക് കാർഡ് എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കംപ്ലീറ്റ് പ്ലാനിങ്ങും അവതാളത്തിലാക്കിയത് ഈ ഒരു പ്ലെയിൻസിയലും കൂടെ കണ്ടപ്പോഴാണ്. ഡമ്മി റണ്ണർ, ഈ ഒരു ഡമ്മി റണ്ണർ പെസ് യൂസേഴ്സിന് വേണമെങ്കിൽ പെട്ടെന്ന് ട്രിഗർ ആവും. പെട്ടെന്ന് തന്നെ അവരുടെ ഡമ്മി റണ്ണർ എന്ന് പറഞ്ഞാൽ മൈൻഡിൽ പോയിട്ടുണ്ടാവുക ക്ലൈവേർട്ട് ആയിരിക്കും. ക്ലൈവേർട്ടിനെ കുറിച്ചിട്ട് ഞാൻ പറയേണ്ടി വരില്ല തോന്നുന്നു. എന്താണ് അപ്പോൾ ഡമ്മി റണ്ണർ? ഡമ്മി റണ്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡമ്മി റണ്ണർ എന്നുള്ള ഗോൾ സ്കോറിങ്ങിനേക്കാൾ ഉപരി മിസ് ഓഫ് പൊസിഷനിൽ കീപ്പ് ചെയ്തിട്ട് ഒരു ഗോൾ കീപ്പ് അല്ലേ സോറി ഒരു ഗോൾ പോച്ചറിനൊപ്പം പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതൊരു പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയർ നല്ലൊരു ഗോൾ ഓപ്പർച്യൂണിറ്റീസ് നൽകും. ഇനി ഗോൾ പോച്ചറിന് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റില്ല, നല്ല മാർക്കിംഗ് പൊസിഷനിലേക്കാണ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയർ ഡമ്മി റണ്ണേഴ്സ് എപ്പോഴും ഒരു മിസ് ഓഫ് പൊസിഷനിലായിരിക്കും കീപ്പ് ചെയ്യുന്നുണ്ടാവുക. സോ അവർക്ക് നല്ല സിമ്പിളായിട്ടുള്ള ക്ലീൻ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടലുണ്ട്. പൊതുവെ അതാണ് ഡമ്മി റണ്ണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയും കുറച്ചും കൂടി എളുപ്പത്തിൽ പറയുകയാണ് വെച്ച് കഴിഞ്ഞാൽ മിഡ്ഫീൽഡിൽ നിന്ന് അറ്റാക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ 2 ഗോൾ പോച്ചർ ആയിരുന്നു വെച്ചാൽ തീർച്ചയായിട്ടും 2 ആളും കയറിപ്പോവും.
ഈ ഒരു പൊസിഷനിൽ അങ്ങനെയായിരിക്കില്ല. ഗോൾ പോസ്റ്റർ കയറുമ്പോൾ ഗോൾ പോസ്റ്ററിനും മിഡ്ഫീൽഡറിൻ്റെയും ഇടയിൽ ഒരു പാസിംഗ് ഒരു പൊസിഷൻ കീപ്പ് ചെയ്ത് നിൽക്കാൻ ഈ ഒരു ഡമ്മി റണ്ണേഴ്സിനെ കൊണ്ട് സാധിക്കും. സോ നല്ലൊരു ക്ലീൻ അറ്റാക്കിങ്ങിലേക്ക് എത്തിക്കാൻ ഈ ഒരു ഡമ്മി റണ്ണേഴ്സ് നമ്മളെ സിമ്പിളായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഡമ്മി റണ്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഡേവിഡ് വിയൻ്റെ ആട്രിബ്യൂട്ട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കിഡിലൻ ആട്രിബ്യൂട്ട്സ്, അറ്റാക്കിംഗ് അവയർനെസ് 97, നല്ലൊരു ബാൾ കൺട്രോളിങ്, അതേപോലെ തന്നെ ഡ്രിബിളിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കിഡിലൻ ഫിനിഷിംഗ് വരുന്നുണ്ട്, സെറ്റ് പീസിംഗ് വരുന്നുണ്ട്, കേള് വരുന്നുണ്ട്, അതേപോലെ തന്നെ അത്യാവശ്യം തരക്കേടില്ലാത്ത സ്പീഡും വരുന്നുണ്ട്. ഞാൻ 33 വയസ്സ് കാട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും സ്പീഡ് പ്രതീക്ഷിച്ചിട്ടില്ല, ഞാൻ കുറച്ചും കൂടെ കുറവായിരിക്കുന്ന വിചാരിച്ച്. പക്ഷേ ഇവിടെ കിഡിലനാണ്, കിക്കിംഗ് പവറും വരുന്നുണ്ട്, ജമ്പിങ് വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ജമ്പിങ് ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഹെഡിങ് ഇൻ മാച്ച് പെർഫോമൻസ് ഭയങ്കര ശോകമാണ്. ഒരു മാച്ച് തന്നെ കളിച്ചിട്ടുള്ളൂ, ശരിയാണ്, പക്ഷെ ആ ഒരു മാച്ചിൽ ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു ഹെഡിങ്ങിൻ്റെ കാര്യം. അത് കുഴപ്പമില്ല, ഞാൻ പിന്നെ ബാലൻസ് ചെയ്തു, ഞാൻ ഉഷിമാനെ പാച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്ന ടൈമിൽ അത് പാച്ച് ചെയ്തിട്ട് എനിക്ക് കുഴപ്പമില്ലാത്ത ഫീലിംഗ് കിട്ടി. പിന്നെ കിക്കിംഗ് പവർ ഉണ്ട്, അതേപോലെ തന്നെ ഫിസിക്കൽ കോണ്ടാക്ട് കുറച്ച് കുറവാണ്, എന്നാലും കുഴപ്പമില്ലാണ്ട് ബോള് പിടിച്ച് ടേൺ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. സ്റ്റാമിനൻ്റെ കേസ് വലിയ കൺസേൺ ആവില്ല, 83 മോർ ദാൻ എനഫ് ആണ്. കാരണം ഇതൊരിക്കലും ഒരു ഗോൾ പോച്ചറല്ല, ഡമ്മി റണ്ണറാണ്. പിന്നെ ഒരു കാർഡിൽ എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ ഒരു കാർഡിന് പ്രോപ്പറായിട്ടുള്ള കംപ്ലീറ്റ് ഫുൾ ഓൺ ഫുൾ സ്ട്രൈക്കറിന് വേണ്ട സ്കിൽസും കാര്യങ്ങളില്ല. അതൊക്കെ നമുക്ക് സ്കിൽ ടോക്കൺസ് വെച്ചിട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. സോ ഡേവിഡ് വിയൻ്റെ കാർഡ് കിഡിലൻ കാർഡാണ്. പിന്നെ ഈ ഒരു പാക്കിൽ എനിക്ക് അടുത്തൊരു കീ പെർഫോമൻസ് അല്ലെങ്കിൽ കീ അടിപൊളി കാർഡ് എന്നൊക്കെ തോന്നിയിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഈ റൂബൻ ഡിയാസിൻ്റെ കാർഡാണ്. റൂബൻ ഡിയാസിൻ്റെ കാർഡ് ഡിസ്ട്രോയർ കാർഡാണ് എന്നുള്ളത് ആദ്യം തന്നെ മൈൻഡിൽ വെക്കുക. എന്നിട്ട് ഡിഫെൻസീവ് ആട്രിബ്യൂട്ട്സ് ചെക്ക് ചെയ്യുക. ലുക്ക് അറ്റ് ദിസ്, എന്ത് കിഡിലൻ ആട്രിബ്യൂട്ട്സാണെന്ന് അറിയോ? അടിപൊളി ആട്രിബ്യൂട്ട്സ് വരുന്നുണ്ട്, നല്ല ഹെഡിങ് വരുന്നുണ്ട്, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഫിസിക്കൽ കോണ്ടാക്ട് വരുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. സ്റ്റാമിന, ജമ്പും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എനിക്ക് പക്ഷേ ഈ ഒരു കാർഡിന് ഒരു കൺസേൺ ആയിട്ട് തോന്നിയത് സ്പീഡും ആക്സിലറേഷനാണ്. എന്തിനാടാ എല്ലാത്തിനും കൊണ്ട് നീ സ്പീഡും ആക്സിലറേഷനും കുത്തിക്കേറ്റണേന്ന് വിചാരിക്കരുത്. റൂബൻ ഡിയാസ് ഒരു ഡിസ്ട്രോയറാണ് എന്നുള്ളത് ആദ്യം തന്നെ മൈൻഡിൽ കയറ്റാൻ അതിനാണ് പറഞ്ഞത്. ഡിസ്ട്രോയേഴ്സ് ഓടിയും ചാടിയൊക്കെ കളിക്കുന്ന പ്ലെയേഴ്സാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരു മിസ് പൊസിഷൻ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിക്കഴിഞ്ഞാൽ, സ്ട്രൈക്കർ ഓടിക്കഴിഞ്ഞാൽ ഓടി പിന്നിലിട്ട് പിടിച്ചെടുത്ത് ബോൾ എടുക്കാനുള്ള കേപ്പബിലിറ്റി കുറച്ച് കുറവാണെന്നേ ഉള്ളൂ. പക്ഷെ അത് നിങ്ങളൊന്ന് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അത് മാനേജ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്, അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. എങ്ങാനും എറ്റോനെ പോലത്തെ പ്ലെയേഴ്സൊക്കെ വന്ന് കഴിഞ്ഞാൽ ഈ ചങ്ങായിനെ ഓടിക്കടന്നു കഴിഞ്ഞാൽ പണിയാണ്. എറ്റോനെ ഞാൻ പറയേണ്ടിയില്ല തോന്നുന്നു, എല്ലാവർക്കും അറിയുന്നതാണ് വിചാരിക്കുന്നത്. സോ അത്രമാത്രമേ ഈ ഒരു കാർഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. കിഡിലും കാർഡ് തന്നെയാണ്, 100 ഓവറോൾ റേറ്റിംഗ് പോകുന്നുണ്ട്. പിന്നെ ഇവാൻ പെരിസിച്ചിൻ്റെ കാർഡ് എടുത്തു കഴിഞ്ഞാൽ 35 വയസ്സുള്ള കാർഡാണ്, ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. കൂടുതൽ ക്രോസ് സ്പെഷ്യലിസ്റ്റ് ഒന്നും ഈ അടുത്തൊന്നും കണ്ടു വന്നിട്ടില്ല, അതുകൊണ്ടാണ് ക്രോസ് സ്പെഷ്യലിസ്റ്റാണ് സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ലോഫ്റ്റഡ് പാസ് വരുന്നുണ്ട് ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ. അതേപോലെ തന്നെ സ്പീഡിൽ കുഴപ്പമില്ല, 78 സ്പീഡും 84 ആക്സിലറേഷനുമാണ്. നല്ല നല്ല ക്രോസ് ഇട്ട് കളിക്കാനൊക്കെ ഈ ഒരു കാർഡിനെ കൊണ്ട് പറ്റും. ഒരു ആവറേജ് ഫീച്ചേർഡ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഒലയും അതേപോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്, ഒരു ആവറേജ് ഒരു കാർഡ്, സ്ട്രൈക്കിംഗ് കാർഡ്, അത്രയും എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഒന്ന് ആലോചിക്കുക, 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് 4 പ്ലെയേഴ്സാണ്. അതിൽ 2 കീ പ്ലെയേഴ്സ് വരുന്നുണ്ട്. റൂബൻ ഡിയാസ് നിൽക്കുന്നുണ്ടായാലും വലിയൊരു കീ പ്ലെയറായിട്ട് തന്നെ പറയണം തോന്നി, അതുകൊണ്ട് 2 എണ്ണം എന്ന് പറഞ്ഞത്. പിന്നെ നമ്മളുടെ ഡേവിഡ് വിയനെയും കിട്ടുന്നുണ്ട്. സോ ഓവറോൾ 200 രൂപ കൊടുത്ത് നിങ്ങൾ ഈ ഒരു പാക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നോക്കിയാലും വർത്ത് തന്നെയാണ്. കിഡിലൻ കാർഡായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ 2 കാർഡാണെങ്കിലും ഗംഭീര കാർഡാണ്. ശരിക്കും 2 കാർഡ് എന്ന് പറഞ്ഞാൽ പോരാ, 3 കാർഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും നല്ല ഗംഭീരമായിട്ടുള്ളൊരു കാർഡ് വരുന്ന ഒരു കംപ്ലീറ്റ് പാക്കായിട്ടുള്ളൊരു ബണ്ടിൽ തന്നെയാണ് ഈ ഒരു ഇത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി, 200 രൂപ കൊടുത്ത് നിങ്ങൾ കോയിനാണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു എപ്പിക് പ്ലെയറും കൂടി കിട്ടുന്ന ഒരു ഉറപ്പുമില്ല. ഇനി എങ്ങാണ് നിങ്ങളുടെ ലക്ക് വെച്ചിട്ട് ഒരു എപ്പിക് പ്ലെയറും കിട്ടിയാലും അത് ഏതെങ്കിലും ഒരു എപ്പിക് പ്ലെയർ, നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ച പ്ലെയറിനെ തന്നെ കിട്ടണം എന്നില്ല. അങ്ങനെയാണെങ്കിൽ 2 എപ്പിക് പ്ലെയർ ഡബിൾ ബൂസ്റ്റർ ആയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ഡീലാണിത്. സോ ഇനി നിങ്ങൾ ആലോചിക്കുക, ഇത് പർച്ചേസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. പോരാണ്ട് 150 കോയിൻ കിട്ടും. മെസ്സി, നെയ്മർ ഓർ ഏത് വേണം എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കുക ഈ ഒരു കോയിൻസ് കളക്ട് ചെയ്ത് വെച്ചിട്ട്. ഞാൻ എന്തായാലും ഫ്യൂച്ചറിൽ ഈ 2 പ്ലെയേഴ്സിനും എടുക്കുന്നതായിരിക്കും, മീൻസ് മെസ്സി, നെയ്മർ, അതിനു വേണ്ടിയിട്ടുള്ള കോയിൻ കളക്ഷനാണ് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത്രയൊക്കെയുള്ള ഇന്നത്തെ ഒരു വീഡിയോ, നിങ്ങൾക്ക് ഒരു കൺക്ലൂഷൻ കിട്ടി എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും എപ്പോൾ കണ്ടുമുട്ടുന്നു. അതുവരെയും ഇറ്റ്സ് മീ ഹാഷിം സൈൻ ഓഫ്, ടേക്ക് കെയർ, ബൈ ബൈ.